നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വരുമ്പോൾ മല പോലെ. മകൻ ബിനോയ് കോടിയേരി ജയിലിലാണ്. മറ്റൊരു മകൻ കേസിൽപ്പെട്ട് കഴിയുന്നു. അതിനു പിന്നാലെ ഭാര്യയെ വട്ടം ചുറ്റിച്ച് കസ്റ്റംസിന്റെ ഐഫോൺ വിവാദവും. കൂട്ടക്കുരുക്കിൽ നട്ടം തിരിഞ്ഞ് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ ഭാര്യയ്ക്കെതിരെയുള്ള ഫോൺ വിവാദവും രാഷ്ട്രീയം ആയുധമാകുമ്പോൾ. ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം മുറുകിയപ്പോൾ വെട്ടിലായത് യഥാർത്ഥത്തിൽ കോടിയേരി ബാലകൃഷ്ണനാണ്. ഐഫോൺ വിവാദത്തിൽ രമേശ് ചെന്നിത്തലയെ കളിയാക്കി വെല്ലുവിളിച്ച കോടിയേരി സ്വന്തം ഭാര്യയ്ക്കെതിരെ കസ്റ്റംസ് നീങ്ങിയതോടെ പെട്ടുപോയിരിക്കുകയാണ്. മകൻ ബിനീഷ് കോടിയേരി ജയിലിലാണ്. ബിനോയ് കോടിയേരിക്കെതിരായ ബീഹാർ യുവതി നൽകിയ കേസ് എപ്പോൾ വേണമോ ഉയർന്നു വരാം. അതിന് പിന്നാലെയാണ് ഭാര്യ വിനോദിനിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. എന്തായാലും കടുപ്പം തന്നെ. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും പങ്കുണ്ടെന്ന് കസ്റ്റംസ് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇന്നലെയാകട്ടെ ലൈഫ് മിഷൻ കരാറുമായി ബന്ധപ്പെട്ട ഐഫോൺ വിവാദത്തിൽ സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ കൂടി വിളിച്ചതോടെ പാർട്ടി ഏറെ സമ്മർദ്ദത്തിലാക്കി. കോടിയേരിക്ക് വ്യക്തിപരമായി നാണക്കേടുമായി. ഒരു കുടുംബം ആകെ പല പല കേസുകളിൽ അന്വേഷണം നേടുകയെന്ന് വെച്ചാൽ 10 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് വിനോദിനിക്ക് കസ്റ്റംസ് നോട്ടീസ് നൽകിയത്. സ്വർണ്ണക്കടത്ത് പ്രതി സ്വപ്ന സുരേഷിന് ലൈഫ് മിഷൻ ഇടപാടിൽ ലഭിച്ച 6 ഐഫോണുകളിൽ ഒന്ന് വിനോദിനി ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. 1.13 ലക്ഷം രൂപയുടെ ഈ ഫോണാണ് ഏറ്റവും വിലയേറിയത്. ഫോണിന്റെ IMEI നമ്പർ പ്രകാരം നടത്തിയ പരിശോധനയിൽ ഇതിൽ ആദ്യം ഉപയോഗിച്ചത് വിനോദിനിയുടെ പേരിലുള്ള സിം ആണെന്ന് കണ്ടെത്തി. സ്വർണ്ണക്കടത്ത് വിവാദമായതോടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു സിമ്മുകളും ഇതിൽ ഉപയോഗിച്ചെന്നും കസ്റ്റംസ് സൂചിപ്പിക്കുന്നു. ഈ ഫോണിൽ വിനോദിനി ചെന്നൈയിലെ വിസ സ്റ്റാമ്പിംഗ് സ്ഥാപനത്തിന്റെ മേധാവിയെ വിളിച്ചെന്നും കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ ഇതും ആരായും. ഐഫോൺ ലഭിച്ചത് എങ്ങനെ? സ്വീകരിക്കാനുള്ള കാരണം, സംശയാസ്പദമായ വിളികൾ, ഫോൺ മറ്റാരെങ്കിലുമാണോ ഉപയോഗിച്ചത്, പിന്നീട് ഫോൺ ആർക്ക് കൈമാറി, ഇവരുമായുള്ള ബന്ധം എന്നിവയാണ് വിനോദിനി വിശദീകരിക്കേണ്ടത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കരാർ കിട്ടാനുള്ള കമ്മീഷനായി യൂണിടാക് MD സന്തോഷ് ഈപ്പൻ സ്വപ്ന സുരേഷിന് നൽകിയതാണ് 6 ഐഫോണുകളാണ്. UAE കോൺസുലേറ്റ് ജനറൽ അൽ സാബിക്കാണ് സ്വപ്ന ഫോണുകൾ കൈമാറിയത്. ഇതിലൊന്ന് എങ്ങനെ കോടിയേരിയുടെ ഭാര്യയുടെ പക്കൽ എത്തിയെന്നാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. മറ്റ് 5 ഫോണുകളുടെ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിലൊന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പക്കലാണെന്ന് സന്തോഷ് ഈപ്പൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞത് വിവാദമായി. പിന്നീട് ഈ വാദം ഈപ്പൻ പിൻവലിച്ചു. വില കൂടിയ ഫോൺ രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണെന്ന് CPM ആരോപിച്ചിരുന്നു. അതിപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ്. അതേസമയം അഭിഭാഷകയും നോട്ടീസ് അയച്ചിരിക്കുന്നു. ഡോളർ കടത്ത് കേസിൽ തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് ദിവ്യയോട് മാർച്ച് 8 ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി. ഫോൺ കോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കടത്ത് കേസിലും ഇവരുടെ ഇടപെടൽ പരിശോധിക്കുന്നു. പാസ്പോർട്ടും ബാങ്ക് രേഖകളും ഹാജരാക്കണം. സ്വർണ്ണക്കടത്ത് പ്രതികൾ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടു എന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. ഡോളർ കടത്ത് കേസിൽ CPM കസ്റ്റംസ് പരസ്യപ്പോരിലേക്കും കടന്നിരിക്കുന്നു. ഇന്നലെ കസ്റ്റംസ് മേഖലാ ഓഫീസുകളിലേക്ക് LDF മാർച്ച് തുടങ്ങുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ഇതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷൻ സുമിത് കുമാർ രംഗത്തെത്തി. ഒരു രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് വില പോകില്ല എന്നായിരുന്നു സുമിത് കുമാറിന്റെ കുറിപ്പ്. LDF കസ്റ്റംസ് ഓഫീസ് മാർച്ചിന്റെ പോസ്റ്ററുകളും പത്ര കട്ടിങ്ങുകളും പങ്കുവെച്ചായിരുന്നു പോസ്റ്റ്. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഭീഷണി ഉണ്ടെന്ന് ആരോപിച്ച് കമ്മീഷൻ സുമിത് കുമാർ ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അഭിമുഖം നൽകി. ഇങ്ങനെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുമ്പോഴും കോടിയേരിയുടെ ഉള്ളിൽ തീയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.